ഒരിക്കൽ നമ്മൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിരുന്നു എന്നും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയും. യാതൊരു വിലയും കൽപ്പിക്കാതെ വലിച്ചെറിയുന്ന പലതും അതിൻ്റെ വിലയറിയുമ്പോൾ എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെ വരുന്ന ഒരവസരമുണ്ട്. ജീവിതത്തിൽ വളരെ അപൂർവമായി കണ്ടുമുട്ടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മിൽ ഒരു പുഞ്ചിരി അവശേഷിപ്പിച്ചു പോകുന്നവർ, വാക്കുകളാൽ വർണ്ണിക്കാകുന്നതിലും അപ്പുറം കരുതലേകിയവർ. കാലമേറെ കഴിഞ്ഞാലും അവർ നമുക്ക് സമ്മാനിച്ച ആ പുഞ്ചിരി നമ്മുടെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകില്ല. കാരണം അത്രമേൽ ആഴത്തിലാവണം നമ്മുടെ മനസ്സിനെ അവർ സ്വാധീനിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഒരാളെ അവിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാവരുത്. അയാൾ നമ്മോട് എങ്ങനെ പെരുമാറുന്നോ അത് മനസ്സിലാക്കിയിട്ടാവണം. ബുദ്ധിമാനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കില്ല. അതിൽ അഹങ്കാരത്തിൻ്റെ ഭാവമുള്ളതിനാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുവാൻ ഇവർക്കാകില്ല. അത് മറ്റുള്ളവരിൽ വെറുപ്പ് സൃഷ്ടിക്കാനേ കഴിയൂ. അതിനാൽ മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരായി മാറുവാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കെന്നും പരാതികളാണ്. അയാൾ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, ചിരിച്ചില്ല, വീട്ടിൽ ഒരു പരിപാടി വെച്ചിട്ട് എന്നെ വിളിച്ചില്ല എന്നൊക്കെ. പക്ഷേ ഇത് നാം മറ്റുള്ളവരോടും കാണിക്കുന്നുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുമില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മിൽ നിന്ന് മറ്റുള്ളവരും അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം നാം ചിന്തിക്കാറുമില്ല. ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചാൽ പ്രതിബിംബവും നമ്മെ നോക്കി പുഞ്ചിരിക്കും. ഗോഷ്ടി കാണിച്ചാൽ തിരിച്ചും ഗോഷ്ടി കാണിക്കും. നമ്മൾ ലോകത്തിന് നൽകുന്നത് മാത്രം ലോകത്ത് നിന്നും നമുക്ക് തിരികെ ലഭിക്കുന്നു. ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥലം മാറി വന്നു. ആകർഷകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. തിരക്കോ രോഗികളുടെ പെരുമാറ്റങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ശാന്തതയ്ക്ക് ഇളക്കമുണ്ടാക്കിയില്ല. ഈ തിരക്കിനിടയിലും താങ്കൾക്ക് എങ്ങനെ ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നു? ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു. നമ്മുടെ കർമ്മങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷവും സംതൃപ്തിയും ഉളവാക്കുന്ന വിധത്തിലാവാൻ നമ്മളെപ്പോഴും മനസ്സ് വെക്കണം. ഡോക്ടർ പറഞ്ഞു, ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണിത്. മുമ്പ് ഞാനൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. വീട്ടിൽ നിന്നും ബസ്സിൽ വേണം ആശുപത്രിയിലെത്താൻ. ബസ് കാത്ത് സ്റ്റോപ്പിൽ നിന്നാൽ വണ്ടി മറ്റെവിടെയെങ്കിലുമായിരിക്കും നിർത്തുക. ഓടിച്ചെല്ലുമ്പോഴേക്കും പലപ്പോഴും ബസ് വിട്ടിരിക്കും. ഇനി കയറിയാലും സീറ്റ് കിട്ടില്ല. ടിക്കറ്റിന് പണം കൊടുത്താൽ പലപ്പോഴും ബാക്കി തരില്ല. ചോദിച്ചാൽ ദേഷ്യപ്പെടും. പലപ്പോഴും മനസ്സ് നിയന്ത്രണം വിടും. ഈ ദേഷ്യമെല്ലാം ഉള്ളിലൊതുക്കിയാണ് ആശുപത്രിയിലേക്ക് ചെല്ലുക. സഹപ്രവർത്തകരെ നോക്കി ഒന്ന് ചിരിക്കാനോ ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇത് മുതിർന്ന ഡോക്ടറുടെ വഴക്ക് കേൾക്കാൻ ഇടയാക്കും. വൈകിട്ട് വീട്ടിൽ ചെന്നാൽ ഉള്ളിലുള്ള വിഷമവും അമർഷവുമെല്ലാം അവിടെ തീർക്കും. ഇതുമൂലം കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ ഒറ്റപ്പെട്ടു. എന്നാൽ ഒരു ദിവസം ഞാൻ സ്റ്റോപ്പിലെത്തിയപ്പോൾ എന്നെ കണ്ട് കണ്ടക്ടർ ബെല്ലടിച്ച് വണ്ടി നിർത്തി. ബസ്സിലിരിക്കാൻ സീറ്റുണ്ടായിരുന്നില്ല. കണ്ടക്ടർ അയാളുടെ സീറ്റ് എനിക്ക് ഒഴിഞ്ഞു തന്നു. ആ പെരുമാറ്റം എനിക്ക് പകർന്നു തന്ന ആശ്വാസം എത്രയെന്ന് പറയാനാവില്ല. ആശുപത്രിയിലെത്തിയപ്പോൾ എല്ലാവരും എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. അന്നെനിക്ക് ജോലികൾ വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും ചെയ്യാൻ കഴിഞ്ഞു. മേലുദ്യോഗസ്ഥൻ എന്നെ പ്രത്യേകം പ്രശംസിച്ചു. വീട്ടിലെത്തിയപ്പോൾ കുട്ടികളോടും ഭാര്യയോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിഞ്ഞു. കണ്ടക്ടറുടെ പെരുമാറ്റം എന്നിലും എൻ്റെ പെരുമാറ്റം മറ്റുള്ളവരിലും വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഞാൻ ബോധവാനായി. അന്നു മുതൽ എല്ലാവരോടും സ്നേഹത്തോടുകൂടി മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കുമൊക്കെ എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട് എന്ന് നാം ഓർക്കണം. അതിനാൽ നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്കും നമുക്കും സന്തോഷവും സംതൃപ്തിയും ഉളവാക്കുന്ന വിധത്തിലാവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ പ്രകൃതി എല്ലാവർക്കും ഒരേ അളവിലാണ് സുഖവും ദുഃഖവും തന്നിരിക്കുന്നത്. ചിലരത് വിശ്വസിക്കുന്നില്ലെന്ന് മാത്രം.
വലിയവന് ചെറിയ ദുഃഖവും വലുതാണ്. ചെറിയവൻ്റെ വലിയ ദുഃഖത്തെപ്പോലെയാണത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ സുഖവും സന്തോഷവുമാണെന്ന് തോന്നും. അത് തോന്നലാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കാലം കുറേയെടുത്തുനിന്ന് വരും. അന്നന്ന് ജീവിക്കാനറിയണം. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പരിധിക്കപ്പുറം ചിന്തിച്ചുഴലുന്നത് അനാവശ്യവുമാണ്. ജീവിതത്തിൽ സുഖവും ദുഃഖവും ചിരിയും കരച്ചിലും ജയവും പരാജയവും നന്മയും തിന്മയും വരവും പോക്കും ജനനവും മരണവും എല്ലാമുണ്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് നമ്മുടെ ജീവിതം. ഏകദേശം 80 or 85 വയസ്സുവരെ ജീവിക്കുന്ന നമ്മൾ എത്രകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ്. നമ്മുടെ ജീവിതകാലം നമ്മുടെ മനസ്സിന് നിറഞ്ഞ സംതൃപ്തിയോടെ ജീവിക്കാനാകണം. അതിനായി മനസ്സിൽ നിരന്തരം നന്മകൾ നിറച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് നന്മകൾ എത്തിക്കേണ്ട വഴി കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യണം. കാണുകയും കാണിപ്പിക്കുകയും ചെയ്യണം. ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണം. അതിൽ നിന്ന് നന്മകളെടുത്ത് ജീവിതത്തിൽ പകർത്തുകയും പകർത്തിപ്പിക്കുകയും ചെയ്യണം. സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും നീതിയിലും ന്യായത്തിലൂടെയും നമുക്ക് ജീവിക്കാം. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് നാം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിച്ചുറച്ച് അപ്രകാരമൊരു ജീവിതം നയിക്കുന്നതിനാലാണ്. നാം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും തിന്മയിൽ നിന്ന് നന്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുമുള്ള ഒരു പ്രയാണമായിരിക്കണം നമ്മുടെ ജീവിതം. സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ആത്മാഭിമാനം, ധർമ്മബോധം, സത്യസന്ധത, ശാസ്ത്രവീക്ഷണം തുടങ്ങി അനവധി നന്മകൾ ജീവിതത്തിൽ പകർത്തുന്നതാണ് നന്മയിലേക്കുള്ള പ്രയാണം. അതിൻ്റെ എല്ലാം തുടക്കം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവുമായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകുന്നത്. വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, ദേഷ്യം തുടങ്ങി നമ്മെ എളുപ്പത്തിൽ കീഴടക്കുന്ന വികാരങ്ങളാണ് തിന്മയെന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ ഇല്ലാതാക്കാനാകില്ല. നാം സാധാരണ മനുഷ്യരാണെന്നത് തന്നെയാണ് അതിന് കാരണം. ഈ വികാരങ്ങൾ കുറയ്ക്കലാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം. എന്നും ഓർക്കണം, നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന നന്മയുടെയോ തിന്മയുടെയോ വികാര വിക്ഷോഭങ്ങളാണ് വാക്കുകളിലൂടെയും ചിന്തയിലൂടെയും നാം ചെയ്യുന്ന പ്രവൃത്തിയുടെയും ആധാരം. നമുക്ക് ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഭയപ്പെടാം, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അഹങ്കരിക്കാം, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇത് നാം എന്നും ഓർത്തിരിക്കണം. നാം ഈ ജഡത്തിലാണല്ലോ ജീവിക്കുന്നത്. നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോരുന്നു. അത് പ്രവർത്തിക്കുന്നത് നമ്മളല്ല, നമ്മിൽ കുടികൊള്ളുന്ന പാപമാണ്. ഈ ലോകത്തിൽ മൺമറഞ്ഞു പോയ സംസ്കാരങ്ങളും നിലനിൽക്കുന്നതുമായ സംസ്കാരങ്ങളുമെല്ലാം അവരുടെ വിജയവും ശ്രദ്ധയും കേന്ദ്രീകരിച്ചത് ബാഹ്യമായി മാറ്റം വരുത്തിയാൽ ജീവിതം ധന്യമായിത്തീരും എന്ന തെറ്റിദ്ധാരണയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംസ്കാരങ്ങളെല്ലാം കാട്ടുതീ പോലെ കൊന്നും കൊലവിളിച്ചും കുറേ കാലം ലോകമെമ്പാടും പറന്നു പന്തലിക്കാൻ വെമ്പൽ കൊണ്ടുവെങ്കിലും കാലചക്രത്തിൻ്റെ തിരച്ചിലിൽ അവയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ടു. പുറമേയുള്ള വെടിപ്പോ വിശുദ്ധിയോ മാറ്റമോ അല്ല മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത്, മനുഷ്യൻ്റെ ആന്തരിക വിശുദ്ധിയാണ്. അതുകൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.